വാർത്തകൾ നോക്കാം. പാലക്കാട് തെരൂരിലെ യുവമോർച്ച നേതാവ് അരുൺകുമാറിന്റെ കൊലപാതകത്തിൽ ഒളിവിലായിരുന്ന ഡിവൈഎഫ്ഐ നേതാവ് പോലീസിൽ കീഴടങ്ങി. ഡിവൈഎഫ്ഐ വടക്കേ പാവടി യൂണിറ്റ് സെക്രട്ടറി മിഥുൻ ആണ് ആലത്തൂർ പോലീസിൽ കീഴടങ്ങിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ പ്രധാനിയാണ് മിഥുൻ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. കഴിഞ്ഞ ദിവസം മിഥുൻ തരൂർ MLA PP സുമോദിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തായിരുന്നു. വിശദാംശങ്ങൾ നൽകുവാനായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം പ്രധാന പ്രതി എന്ന് പറയാവുന്ന ആളാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ സ്വമേധയാ എത്തി കീഴടങ്ങുവാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ അരുൺകുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM തങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന വേളയിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ DYFI യൂണിറ്റ് സെക്രട്ടറി ആയ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മിഥുൻ ഒളിവിലായിരുന്നു. ഒളിവിൽ കഴിയുന്ന പ്രതിക്ക് CPM സംരക്ഷണം നൽകുന്നു എന്നുള്ള വിമർശനം പാടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പ്രതി പോലീസിൽ, ആലത്തൂർ പോലീസിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. DYFI വടക്കേ പാവടി യൂണിറ്റ് സെക്രട്ടറിയായ മിഥുനാണ് പോലീസിൽ കീഴടങ്ങിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ പ്രധാനിയാണ് മിഥുൻ. കഴിഞ്ഞ ദിവസം മിഥുൻ തരൂർ MLA EP സുമോദിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തായിരുന്നു. ഏതായാലും മിഥുനും കൂടെ കീഴടങ്ങിയതോടുകൂടി നിലവിൽ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി മാറിയിരിക്കുകയാണ്. തരൂർ മേഖലയിൽ BJP വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ കഴിഞ്ഞ 2-ാം തീയതിയാണ് യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറിന് നേരെ CPM DYFI ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അരുൺ കഴിഞ്ഞ 12-ാം തീയതി ചികിത്സയിലിരിക്കെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. ഏതായാലും ഈ കൊലപാതകം സംബന്ധിച്ച് പോലീസും പോലീസ് ഇതിൽ രാഷ്ട്രീയമില്ലെന്നും അതുപോലെ തന്നെ CPM തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്നും പറയുന്ന വേളയിൽ കൂടിയാണ് DYFI യൂണിറ്റ് സെക്രട്ടറി തന്നെ കൊലപാതകത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ 6 പേർ DYFI കൊടിയും അതുപോലെ തന്നെ CPM പരിപാടികളിൽ പങ്കെടുത്ത ചിത്രങ്ങളും എല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് തന്നെ അരുൺകുമാറിന്റെ സഹോദരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നത് കാരണം 20-ഓളം പ്രതികളുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു വിവരം പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ 7 പേരെ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളൂ. അപ്പോൾ ഈ 20-ഓളം ആൾക്കാർക്കുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ പോലീസ് ആ 20-ഓളം ആളുകളിലേക്ക് 20-ലേറെ ആളുകൾ എന്നാണ് അരുൺകുമാറിന്റെ സഹോദരൻ രമേശ് പറഞ്ഞത്. അത്തരത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം പോലീസാണ് ഈ അരുൺകുമാറിന്റെ സഹോദരനോട് പറഞ്ഞിരുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞാൽ കോടതിയിൽ നിൽക്കില്ല, അതോടൊപ്പം കേസിൽ കൂടുതൽ പ്രതികളുടെ പേര് പറയുകയാണെങ്കിൽ കോടതിയിൽ തള്ളിപ്പോവും, അതുകൊണ്ട് ഏതാനും ആളുകളുടെ പേര് പറഞ്ഞാൽ മതി എന്നുകൊണ്ട് 7 പേരാക്കി ഒതുക്കുകയായിരുന്നു എന്നുള്ളതാണ് അരുൺകുമാറിന്റെ സഹോദരൻ രമേശ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഏതായാലും ആ പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ രമേശിനെ കൊണ്ട് പോലീസ് പറയിപ്പിച്ച അല്ലെങ്കിൽ രമേശ് കുമാറിനെ കൊണ്ട് പ്രധാനമായും കൊലപാതകത്തിൽ പങ്കെടുത്ത 7 പേരുടെ പേര് പറയാൻ പറഞ്ഞപ്പോഴാണ് നിലവിൽ അറസ്റ്റിലായ ആളുകളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുടുംബം ആരോപിക്കുന്നത് ഇനിയും ധാരാളം ആളുകളുണ്ട്. 20-ലേറെ ആളുകൾ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും പോലീസ് ഇനി അതിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ ആളുകളുടെ അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായ ആളുകൾക്കെല്ലാം കൃത്യമായ CPM DYFI ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന വ്യക്തി DYFI യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് എന്നുള്ളത് കൊലപാതകത്തിൽ നേരത്തെ BJP ആരോപിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും മാത്രമല്ല CPM DYFI പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുള്ള BJP ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അറസ്റ്റ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു, കാരണം പോലീസ് പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന മൊഴി നൽകണമെന്നും കേസ് തള്ളിപ്പോകുമെന്നൊക്കെ ഉള്ള രീതിയിൽ പോലീസ് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുമെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്വമേധയാനുള്ള കീഴടങ്ങലിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇടതു ബന്ധം സ്പഷ്ടമായി പുറത്തു വരിക തന്നെയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രസ്താവന പുറത്തിറക്കിയത് തങ്ങൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധമില്ല, തങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരു ക്ലബിലെ വഴക്കിനിടെ അരുൺകുമാർ മറിഞ്ഞ് കാല് തെറ്റി വഴുക്കി വീണ് പരിക്കേറ്റ മരിക്കുകയായിരുന്നു എന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകളായിരുന്നു CPM ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ നടത്തിയിരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ആ ഒരു പ്രസ്താവനകളും മറ്റുമെല്ലാം തീർത്തും തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ യൂണിറ്റ് സെക്രട്ടറി തന്നെ അറസ്റ്റിലായതിലൂടെ വ്യക്തമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രതികൾ
പാർട്ടിയുടെ കൊടി പിടിച്ച് നിൽക്കുന്നതും തരൂർ എം എൽ എ വി പി സുമോഹനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ ജനം ടി വി പുറത്തുവിട്ടപ്പോൾ തന്നെ ഏറെക്കുറെ ഈ കൊലപാതകത്തിലെ രാഷ്ട്രീയം വ്യക്തമായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രതികളുടെ രാഷ്ട്രീയം വ്യക്തമായിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രവർത്തകൻ മാത്രമല്ല, അതൊരു പാർട്ടിയുടെ ഡിവൈഫൈയുടെ നേതാവാണ് എന്നതുകൂടെ കണക്കിലെടുക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്നതും അതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളതും മറനീക്കി പുറത്തു വരുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. ഏതായാലും ബി ജെ പി നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്നതിനൊപ്പം തന്നെ നേരത്തെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് കേസിൽ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ നിൽക്കില്ല എന്നും, അതോടൊപ്പം കൂടുതൽ പ്രതികളുടെ പേര് പറയുകയാണെങ്കിൽ കോടതിയിൽ നിൽക്കില്ല എന്ന തരത്തിൽ പോലീസ് പറയിപ്പിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഉൾപ്പെടെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 7 പ്രതികളെ മാത്രം അറസ്റ്റ് ചെയ്ത് മറ്റു പ്രതികളിലേക്ക് കടക്കാതെ പോലീസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. വ്യക്തമാണ് അരുൺ. പാലക്കാട് തെരൂരിലെ യുവമോർച്ച നേതാവ് അരുൺ കുമാറിന്റെ കൊലപാതകത്തിൽ ഒളിവിലായിരുന്ന ഡിവൈഎഫ്ഐ നേതാവ് പോലീസിൽ കീഴടങ്ങി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂർ.